മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏത് സെക്ടറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് നല്ല ലാഭം കിട്ടും. ഇത് എല്ലാ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏത് സെക്ടറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് സ്റ്റോക്ക് ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഡൗട്ട് വരുന്നുണ്ട്. അപ്പൊ ടോപ്പ് 5 ഇൻഡസ്ട്രീസ് ഈ 2020 ഏത് സെക്ടർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ വാട്ട് ഗോസ് അപ്പ് മസ്റ്റ് കം ഡൗൺ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു COVID-19 ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത സെക്ടറും ഉണ്ട്, ഒത്തിരി സെക്ടേഴ്സ് താഴെ പോയതുമുണ്ട്. അപ്പോൾ രണ്ട് പോസിറ്റീവും നെഗറ്റീവ് രണ്ട് കാര്യങ്ങളും ഈ COVID-19 സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു മാക്രോ എക്കണോമിക് ഇത്ര വർഷം നമ്മൾ വെയിറ്റ് ചെയ്ത് എലക്ഷൻ, US എലക്ഷൻ, അതുപോലെ COVID-19 മെഡിസിൻ, വാക്സിൻ എങ്ങനെയാണ് വരും, അത് രണ്ട് കമ്പനീസ് 90% എബോ ആക്യുറസി COVID-19 വാക്സിൻ്റെ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. 95% വരെ എഫക്റ്റീവ് തരുന്ന വാക്സിൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് രണ്ടു പേർക്കും നല്ലൊരു തെളിവ് കിട്ടി. ഈ ഒരു മണി നമുക്ക് പമ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈമാണ് എന്നുള്ള ഒരു വിശ്വാസം ക്രിയേറ്റ് ആവും. അപ്പോൾ ഏതൊക്കെ സെക്ടറിലാണ് ഈ മണി ഒത്തിരി പമ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്ത് അനലൈസ് ചെയ്യേണ്ടത്. അതായത് മാർക്കറ്റിലെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെ സെക്ടറിൽ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോത്ത് വരുന്ന സെക്ടർ അതെങ്ങനെ കണ്ട്, അതായത് 3 to 5 years ആണല്ലോ ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ യൂഷ്വലി ചെയ്യാറുണ്ട്. ആ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഏത് സെക്ടർ ചൂസ് ചെയ്താൽ നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഈ ലോക്ക്ഡൗൺ ഈ കോവിഡ് എന്ന് തന്നെ പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ട സെക്ടർ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇപ്പോൾ ഏത് നമ്മളൊരു ഹെൽത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ എല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ITയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ആകുമ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആയി. അപ്പോൾ ഇതെല്ലാം തന്നെ ITയുടെ കാരണം. ITയുടെ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറീസ് ഇപ്പോൾ എല്ലാവരും വർക്ക് ഫ്രം ഹോം എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ എത്തിയിരിക്കുകയാണ്. ഒത്തിരി പേർക്ക് ജോബ് നഷ്ടമായി. അപ്പോൾ ഇതെല്ലാം ITക്ക് എന്ത് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുകയാണ്. ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്ന് തന്നെ പറയാം. എല്ലാ ഓൺലൈൻ ക്ലാസ്സസ് അല്ലെങ്കിൽ ഓൺലൈൻ വീഡിയോസ് എന്നുള്ള യൂട്യൂബ് വീഡിയോസിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു. കാരണം എല്ലാവരും വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഈ മാധ്യമങ്ങൾ കൂടുതലായിട്ട് ITഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ITഎന്നുള്ള ഒരു സെക്ടറാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. അപ്പം അതിൽ പറയുകയാണെങ്കിൽ ബിഡന്റെ പുതിയൊരു പ്ലാൻ, അത് സ്കിൽഡ് വിസാസ് നമ്പർ ഓഫ് ഹൈ സ്കിൽഡ് വിസാസ് ഇൻക്രീസ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അത് ഇന്ത്യക്ക് ഇന്ത്യയിലൊക്കെ ഒത്തിരി കൂടി ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നുള്ളത്. അത് HIV വിസ അത് എന്ത് ചെയ്യുന്ന നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ITമെയിൻ ഗ്രോത്ത് ഡ്രൈവറാണ് ഇക്കോണമിയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സെക്ടർ ഇൻഫർമേഷൻ ടെക്നോളജി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വിപ്രോ ആയിക്കോട്ടെ TCS ആയിക്കോട്ടെ 52 week ലോവിൽ നിന്നും 52 week ഹൈ ട്രിപ്പിൾ ഡബിൾ ആയിട്ടാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പോൾ വിപ്രോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 52 week ലോ 159 ആണ്, 52 week ഹൈ 381 ആണ് ആയിരിക്കുന്നത്. അതുപോലെ TCS നോക്കുകയാണെങ്കിൽ 1506 52 week ലോ, 52 week ഹൈ 2885. അപ്പോൾ ഏകദേശം ഈ ഒരു ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ഈ ഒരു നിലയിലാണ് ആ ഒരു ITസ്റ്റോക്കുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ITആണ്. പിന്നെ സെക്കൻഡ് സെക്ടർ എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറാണ്. നമുക്കറിയാം ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ റിസ്ക് ആയത് ബാങ്കിങ് ആണ്. കാരണം വരുമാനമില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ ബാങ്കിൽ പൈസ സേവ് ചെയ്യുക അല്ലേ, അതൊരു വലിയൊരു ക്വസ്റ്റ്യനായി. അപ്പോൾ എന്നാലും ഇപ്പോൾ ഈ പുതിയ എക്കോണമിക് ആക്ടിവിറ്റീസ് കാരണം തിരിച്ചും ഈ മേഖല ഉയരുന്നു വരുന്നു എന്ന് തന്നെ പറയും. ആ ഒരു ലോങ് ടൈം അണ്ടർ പെർഫോമർ ആയിട്ടിരുന്ന YES BANK എസ്പെഷ്യലി COVID-19 സമയത്ത്, അപ്പോൾ ഇതെല്ലാം ഒരു നെഗറ്റീവ് ഫാക്ടർ ആണെങ്കിലും ഇപ്പോൾ എക്കോണമി തിരിച്ചും ബൂം ആകുന്നു. അതുപോലെ NPA ഇൻക്രീസ് ആയി, പ്രൊവിഷനിങ് മൾട്ടി ഇയർ ഹൈ ആയി, ലോൺസ് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റാതെ എങ്ങനെ, കാരണം വരുമാനം ഇല്ലാതെ പിന്നെ എങ്ങനെ അടയ്ക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു കണ്ടീഷൻസ് NPA ഡിക്രീസ് ആയി ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ബാങ്ക് പുതിയൊരു എക്കോണമി ബൂം ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. സോ ബാങ്കിങ് സെക്ടർ നമുക്ക് ഫോക്കസ് ചെയ്യാം, എസ്പെഷ്യലി പ്രൈവറ്റ് ബാങ്ക് തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ICICI ബാങ്ക്,
അതുപോലെ എച്ച് ഡി എഫ് സി കൊഡാക്കൊക്കെ നല്ല വരുമാനമാണ്. അപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടർ നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാം. പിന്നെ തേർഡ് സെക്ടർ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ സെക്ടറാണ്. ഓവറോൾ റെവല്യൂഷൻ വന്ന ഒരു സെക്ടർ എന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ പിന്നെ COVID-19 ആയതുകൊണ്ട് സേഫ്റ്റി മെഷേഴ്സ് കൂടുതലായിട്ട് വരുന്നു, അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വെഹിക്കിളാണ് സേഫ്റ്റി ആയിട്ട് എല്ലാവരും കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു വണ്ടിയിൽ പോകുന്നതാണ് സേഫ്, റാദർ ദാൻ ഗോയിങ് ഇൻ ബസ് അല്ലെങ്കിൽ ട്രെയിനിൽ ഇതിലൊക്കെ പോകുന്നത്. ഗ്രൂപ്പായിട്ട് പോകുന്നതിനെ കാട്ടി സോഷ്യൽ ഡിസ്റ്റൻസിങ്. അപ്പോൾ പേഴ്സണൽ മൊബിലിറ്റി വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു കോവിഡിൽ കുറച്ചുകൂടെ അതിന് ഒരു ഹയർ ഡിമാൻഡ് വന്നിരിക്കുകയാണ്. വെൽത്തി ഗ്രോത്ത് എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ. ഇതെല്ലാം വന്ന് മൈനിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡ്യൂ ടു എക്കണോമിക് ആക്ടിവിറ്റി ഇതെല്ലാം ഓട്ടോമൊബൈലിൽ പിക്കപ്പ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമൊബൈൽ സെക്ടർ വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് പറ്റിയൊരു സെക്ടറാണ്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറാണ് എല്ലാ കൺട്രീസും മേജറായിട്ട് നോക്കുക. അപ്പോൾ അതിൽ ഇന്ത്യ പ്ലേസ് ചെയ്തിരിക്കുന്ന 75th പ്ലേസിലാണ് റാങ്കിങ് ബേസ്ഡ് ഓൺ ദി ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി പ്രോജക്ട്സുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ മേജർ സ്പെൻഡിങ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഹാപ്പനിങ്. പിന്നെ അതുപോലെ ലോങ് ടേം സ്കോപ്പ് ഉണ്ട്. ഇൻഫ്രാ ആർട്ടിക്കുലറി കമ്പനീസ്, അതുപോലെ സിമെൻറ്റ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറച്ചുകൂടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ നാലാമത്തെ സെക്ടർ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ അഞ്ചാമത് വരുന്നതാണ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഡബിൾ ആയിട്ട് ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ ബ്രാൻഡ് ഇക്വിറ്റി ഫൗണ്ടേഷനിൽ റിപ്പോർട്ട് അനുസരിച്ച് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഡബിൾ ആവും. കാരണം ഒത്തിരി ഈ റൂറൽ ഏരിയാസിലൊക്കെ വന്നിട്ട് ഈ ഇലക്ട്രോ എ സി അല്ലെങ്കിൽ റെഫ്രിജറേറ്റേഴ്സ് ഇങ്ങനെ ഒരു ടി വി ഒക്കെ പഴയ ടി വിസ് ആണ് അവരുടെ ഉള്ളത്. അപ്പോൾ എൽ ഇ ഡി ടി വിസ് ഇപ്പോൾ വരുന്ന, ഇപ്പോൾ അവരും എന്ത് ചെയ്യുന്നു കുറച്ചുകൂടെ നല്ല ഏൺ ചെയ്യുന്നതുകൊണ്ട് അവരും ഇതുപോലത്തെ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ടെലിവിഷൻ, എയർ കണ്ടീഷണേഴ്സ്, റെഫ്രിജറേറ്റേഴ്സ്, സോ ഇതിനുള്ള ഡിമാൻഡ് കൂടുന്നുണ്ട്. സോ ഇന്ത്യൻ ബ്രാൻഡ് ഇക്വിറ്റി ഫൗണ്ടേഷനിലാണ് ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞത്. ഏകദേശം ഒരു 5 ഇയേഴ്സിനുള്ളിൽ 21.18 ബില്യൺ ആവും എന്നാണ് അറിയിച്ചത്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. സോ ഈ ഒരു 5 മേഖലയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള മേഖലകൾ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ എന്നല്ല, ഇത് മേജറായിട്ട് വരുന്നതാണ്. ബാക്കി ഇനി വേറെ ഏതൊക്കെ സെക്ടറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് അതും കൂടി നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മെറ്റൽ. ഇപ്പോൾ മെറ്റൽ നമുക്കറിയാം കുറച്ച് അണ്ടർ പെർഫോമറായിട്ട് ഇരുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ന്യൂ എക്കണോമിക് റിക്കവറിയിൽ ഇപ്പോൾ കുറച്ചുകൂടെ ബൂമായി. ഇപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് കൺസ്യൂമറാണ് മെറ്റലിൽ ചൈന. അപ്പോൾ അവരുടെ ഡിമാൻഡ് ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ മെറ്റലിൻ്റെ ഡാർക്ക് ഹോഴ്സ് ആയിരുന്നു, എന്നാലും റിക്കവറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് ഇപ്പോൾ ചൈനീസ് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ മെറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മെറ്റലിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. പിന്നെ ടെലികോം ഇൻഡസ്ട്രി പ്രൈസ് താരിഫ് കൂട്ടിക്കൊണ്ടേ വരുന്നു. ഇപ്പോൾ ടെലികോം വളരെ, ഇപ്പോൾ ഇൻ്റർനെറ്റ് എല്ലാം നമുക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ മൂന്നാമത്തെ സെക്ടർ എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കെമിക്കലാണ്. കെമിക്കൽ സെക്ടർ നമുക്ക് യു എസ് ചൈന ടെൻഷൻ ടു ബൂസ്റ്റ് ദ കെമിക്കൽ പ്ലെയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് യു എസ് ചൈന ടെൻഷൻ തീർച്ചയായിട്ടും കെമിക്കൽ ഇൻഡസ്ട്രിക്ക് നല്ല ഒരു ഇതാണ്. പിന്നെ വരുന്നതാണ് പെയിൻറ് സെക്ടർ ഡബിൾ ഡിജിറ്റ് ആയിട്ട് ഗ്രോ ചെയ്യും എന്നാണ് ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ റൂറൽ സ്പെൻഡിങ് ഇൻക്രീസ് ആയതുകൊണ്ട്, പിന്നെ അതുപോലെ ഓട്ടോ ഡിമാൻഡ് പിക്കപ്പ് ആയതുകൊണ്ട് തന്നെ പെയിൻറ്റിൻ്റെ ഡിമാൻഡ് കൂടുതൽ. സോ പെയിൻറ് നമുക്ക് ഫോക്കസ് ചെയ്യാം. പിന്നെ ഫാർമ, നമുക്കറിയാലോ ഈ ഒരു COVID-19 വന്നതിന് ശേഷം ഫാർമയ്ക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. വാക്സിൻസ്, ഇത് എല്ലാം മെഡിസിൻസ് ഒക്കെ വരുന്നതുകൊണ്ട് ഫാർമ സെക്ടർ നമുക്ക് ഫോക്കസ് ചെയ്യാം. മേജറായിട്ട് നമ്മൾ പറഞ്ഞ 5 സെക്ടർ അല്ലാതെ ഈ ഒരു സെക്ടേഴ്സ്, ഈ 5 സെക്ടേഴ്സും കൂടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ തോട്ട്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇനി വേറെ ഏതെങ്കിലും സെക്ടേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്ന് തോന്നിയാൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 സെക്ടേഴ്സ് 2020 ഏത് 5 സെക്ടറാണ് കൊള്ളാവുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് കണ്ടു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം.
ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പർ 9606046682 വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ആകുക. മലയാളം ഷെയറുടെ നമ്മൾ ഡെയിലി ടിപ്സുകൾ അതുപോലെ മാർക്കറ്റ് ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.